ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എം ബേക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. നല്ല ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ വന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കമൻറ്റ്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ചെടുത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തു. ഇനി ഞാനിത് ക്രീം വെച്ച് ഫില്ല് ചെയ്യുകയാണ്. ഇത് ക്രീമിൽ ഒരു പാക്കറ്റ് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് മിക്സ് ചെയ്താണ് കേട്ടോ ഇതിലേക്ക്. അതാണ് ആ ഒരു കളർ വന്നേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരമലാണ്. നമ്മൾ ബട്ടർ സ്കോച്ച് ക്യാരമലുണ്ടല്ലോ, അത് തന്നെയാണ്. അതൊരു ലെയർ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കുന്ന പ്രലൈനാണ്, ബദാം വെച്ച് ചെയ്തിട്ടുള്ള പ്രലൈനാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ലൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ്, 2:1 ratio പ്രിപ്പയർ ചെയ്ത ഗനാഷ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുകയാണ്. സെക്കൻഡ് ലെയറിലും ഇതുപോലെ തന്നെ ക്യാരമലാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യണത് ലാസ്റ്റ് ലെയറിലാണ്. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ക്യാരമലും പ്രലൈനും ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്സ് എല്ലാം കൂടി വരുമ്പോൾ കേക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ സെക്കത്ത് അടുത്ത ലെയർ കേക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം നമ്മൾ സെയിം ബൂസ്റ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ക്രീം അങ്ങനെ തന്നെ ഞാൻ 1/2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലെയറിൽ കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡാണ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ബൂസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കിതിലും പ്രലയനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ലെയറിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ആ ടോപ്പ് ലെയറിൽ വെറുതെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഫില്ലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ട്രിമാക്കി ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് കട്ടായി പോകാനായിട്ട് എന്നിട്ട് ഒരു തിൻ ലെയർ കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വയ്ക്കും. ഫ്രീസറിൽ ഇരുന്ന് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. ബോർഡ് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി ഞാനത് 10 മിനിറ്റ് ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. സെയിം ക്രീം വെച്ചിട്ട് തന്നെ, ആ ബൂസ്റ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ക്രീം കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫും നമ്മുടെ സ്ക്രേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് തന്നെ ഒന്ന് ചൂടാക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഈയൊരു കേക്ക് ഈയൊരു ചോക്ലേറ്റ് ഗനാഷ് തന്നെ ജസ്റ്റ് ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ചോക്ലേറ്റൊക്കെ സൈഡിൽ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത് ഈ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഊർന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, ഇതുപോലെ സൈഡിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ക്രീം നമ്മളിതുപോലെ സൈഡിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കുറേ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മോഡൽ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് ഓരോ സൈഡിലൊക്കെ ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഗോൾഡൻ്റെ ലസ്റ്റർ ഡസ്റ്റ് ഉണ്ടല്ലോ, അത് ബ്രഷിൽ ഇങ്ങനെ പയ്യെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ലുക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസും ഒരു 2 ഹാർട്ട് ഷേപ്പിലുള്ള ചെറിയൊരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ പേര് എഴുതുന്നത് ഫോണ്ടിലാണ്. അപ്പോൾ ഫോണ്ടിൽ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമ്മളിപ്പോൾ ഇത് 1 kg ആണ് കസ്റ്റമർ ഓർഡർ ചെയ്യണമെങ്കിലും എല്ലാം കൂടി വരുമ്പോഴേക്കും ഏകദേശം ഒരു 1.5 kg ഒക്കെ വരും കേട്ടോ.
നല്ല നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ കേക്കിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ആണ് ഇഷ്ടമായതിനെ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻസൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.